ഇന്ത്യാസ് വേൾഡ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് പ്രശ്നങ്ങൾക്ക് ഒറ്റ റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ മിക്ക എല്ലാവർക്കും നമ്മുടെ മുഖത്ത് ഓപ്പൺ പോർസ് ഉണ്ടാവും, അതല്ലാണ്ട് വലിയ വലിയ കുഴികൾ ഉണ്ടാവും. ചിലവർക്ക് മൂക്കിന്റെ ഇതിന് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതേപോലെ ഈ താടിയുടെ താഴെ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതെന്തായാലും യൂസ്ഫുൾ ആവും. വീഡിയോ അവസാനം വരെ കാണണം. ഒറ്റ ഇൻഗ്രീഡിയന്റ് ആണ് അതിന് വേണ്ടത്. അപ്പൊ എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും മിക്ക എല്ലാ വീട്ടിലും കിട്ടുന്ന ഒരു സാധനമാണ് കോഴിമുട്ട. നാടൻ മുട്ട എണിച്ചാൽ അതിന് നല്ലതാണ്. ഈ മുട്ടയുടെ വെള്ളം മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതുള്ളൂ. അപ്പം നമുക്ക് ഈ മുട്ടയുടെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ പോർസ് ഉള്ളവിടെ, നമ്മുടെ മുഖത്ത് കുഴി ഉള്ളവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വെറും എഗ്ഗ് വൈറ്റ് മാത്രം മതി കേട്ടോ ഇതിന്. ഇപ്പം നമ്മളൊരു ബ്രഷിലാക്കിയിട്ട് ഇതേപോലെ എൻ്റെ ഇവിടെയാണ് ഓപ്പൺ പോർസ് ഉള്ളത്. കുഴി അങ്ങനെ ഇല്ല കേട്ടോ. കുഴി ഉള്ളവർക്ക് ഇത് ദിവസം ചെയ്യേണ്ടത് നല്ലതാണ്. കുറെ ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും മാറ്റം എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഫുള്ളായിട്ട് മാറുന്നല്ലേ ഞാൻ പറയുന്നത്. ചെയ്യുമ്പോൾ കുറെ ചെയ്യണം, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. നമ്മുടെ ഓപ്പൺ പോർസ് ഉള്ളവിടെ അതേപോലെ കുഴികളുള്ളവിടെ ഈ മുട്ടയുടെ വെള്ളം നന്നായി അപ്ലൈ ചെയ്ത് പോയി രണ്ട് മൂന്നാല് കോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് റെമഡി പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് റെമഡി, നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറാനാണ്. അത് ഇതേപോലെ തന്നെ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കഷ്ണം വേണം. ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കഷ്ണം വേണം. ഇത് നമുക്ക് ഇതിൽ കുറച്ച് മുട്ടയുടെ വെള്ളം ആക്കിയിട്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഈ ടിഷ്യൂ പേപ്പർ അധികം കനമില്ലാത്തതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ലെയർ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ മുട്ടയുടെ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് ഈ താടിയുടെ ഇവിടെ വൈറ്റ് ഹെഡ്സ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. നിങ്ങൾക്ക് എവിടെയുള്ള വെച്ചാൽ അവിടെ വെച്ച് ഇതേപോലെ രണ്ട് മൂന്നാല് പോട്ട് ഇതൊന്നും നല്ല ഡ്രൈ ആവണം. ഡ്രൈ ആവണം നമ്മുടെ മുഖത്ത് തേക്കുന്നത്. ഒന്ന് നമ്മുടെ മുഖം ഒന്ന് വലിയണ പോലെ തോന്നി അത് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഇത് നന്നായി ഡ്രൈ ആയ ശേഷം ഇത് വിരിച്ചിങ്ങനെ എടുക്കാം. ഈ വലിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിൽ വെള്ളം എടുത്തിട്ട് തുടച്ച് കളയാണ് കേട്ടോ. സാധാ ചെയ്യുമ്പോൾ സാധാ പോലെ വാഷ് ചെയ്ത് കളയാം. നമുക്ക് ഇതൊന്ന് ഒന്നും കൂടി നല്ല ഡ്രൈ ആയി പറ്റും. അപ്പോഴാണ് നമുക്ക് എടുക്കുമ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതിൻ്റെ ഒപ്പം പോയിട്ടുള്ളൂ. അപ്പോൾ ഒന്നും കൂടി നന്നായി ഡ്രൈ ആവട്ടെ കേട്ടോ. അപ്പോൾ മൂക്കത്ത് നന്നായി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ താഴെ അവിടെ ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ഭയങ്കര വിയർപ്പായതുകൊണ്ടേ, ചൂടായതുകൊണ്ട് വിയർത്തുണ്ട്. ഈ താഴെ അവിടെ നന്നായി വിയർക്കാം. അപ്പോൾ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഈ മൂക്കത്ത് നമുക്ക് ഇതേപോലെ അടർത്തി വെക്കാം. പോന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അവിടെ ഫുള്ളായി പോകുന്നൊന്നല്ല, കുറച്ചൊക്കെ പോന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത്. ഞാൻ ഇതും കൂടി എടുക്കണത് ഉണങ്ങുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇനി മുഖം ഒന്ന് കഴുകി വരട്ടെ കേട്ടോ. അപ്പൊ ഞാൻ മുഖം നന്നായി കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഈ മുഖത്ത് കുഴിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ മുട്ടയുടെ വെള്ളം അപ്ലൈ ചെയ്യുമ്പോൾ മുഖം മൊത്തമായിട്ട്
അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന മുട്ടയിൽ നല്ല കലോറീസും അതേപോലെ നല്ല വിറ്റാമിൻസും ഒക്കെ അടങ്ങിയതുകൊണ്ട് നമ്മുടെ മുഖത്തിൽ ഒരു കേടുപാടുമില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇത് യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കിയിട്ട് ഞാൻ പിന്നെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്, എൻ്റെ ചാനലിൽ വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തവരെ കാട്ടി സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കുറേ മിക്ക ആൾക്കാരും കാണുന്നത്. അവരോടത്തുള്ള ഒരു അപേക്ഷയാണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി, നിങ്ങളുടെ എൻ്റെ ചാനൽ ഇഷ്ടമായി, നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ, എന്നാലേ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.